ഞങ്ങൾ ഇടത്തുവഴ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അച്ഛൻ ഇങ്ങനെ നിൽപ്പുണ്ട്. മുട്ടയാണ് കച്ചവടം. അച്ഛ എത്ര മുട്ടയുണ്ട്? ഇത് കട വീട് അത് തന്നെയാണോ? അച്ഛൻ ഈ മുട്ടയൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? നമ്മുടെ ഇവിടുത്തെ കുട്ടനാടൻ മുട്ട തന്നെയാണോ? കുട്ടനാടൻ മുട്ട തന്നെ അച്ഛൻ അവിടെ നിന്ന് വാങ്ങിക്കും. അച്ഛൻ എത്ര വയസ്സുണ്ട്? എനിക്ക് 72-73 വയസ്സുണ്ട്. 73 വയസ്സുണ്ട്. അച്ഛൻ്റെ പേരെന്താണ്? എൻ്റെ പേര് നടരാജൻ. നടരാജൻ അച്ഛൻ. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഇടത്തുവാഴ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും രാവിലെ മുതൽ നിൽക്കുന്നേ വെയിലത്തല്ലേ? രാവിലെ മുതൽ അച്ഛൻ വെയിലത്ത് നിന്നാണ് ഈ കച്ചവടം. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനെ ഞാനൊന്ന് സഹായിക്കാൻ വേണ്ടി. അച്ഛൻ്റെ ഇപ്പം അകത്തും മുട്ട കുറേ ഇരിപ്പുണ്ടല്ലേ? അകത്തുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ മുട്ട ഞങ്ങൾക്ക് പാക്ക് ചെയ്തെടുത്തു കേട്ടോ. ഈ സ്ഥലം ശരിക്കും ഇടത്തുവാണോ അച്ഛത്? ഇടത്തുവായി വീയവരം പോകുന്ന റോഡാണല്ലേ? 10-ാം വാർഡാണല്ലേ. അപ്പോൾ ഇത് ഇപ്പം ഞങ്ങളുടെ എത്ര മുട്ടയുണ്ട് അത് പാക്ക് ചെയ്തത്? ഇത് 11 11 എടുത്തോ. പ്രധാനമായിട്ട് അച്ഛൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് മുട്ടക്കച്ചവടമാണ്. മുട്ടക്കച്ചവടം മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഈ മുട്ടയുമായിട്ട് ഈ കസേര ഇട്ടിട്ട് ഈ റോഡ് സൈഡിൽ വന്നിരിക്കും അല്ലേ? അപ്പോൾ നാടൻ മുട്ട എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ആൾക്കാർ വാങ്ങിക്കാറുണ്ടോ? വാങ്ങിക്കും. 100 എണ്ണമൊക്കെ 100-200 ഒക്കെ ചിലപ്പോൾ ദിവസങ്ങളിൽ പോകും. ചില ദിവസങ്ങളിൽ ഒന്നും പോകത്തില്ല. ഒന്നും പോകത്തില്ല. എടുത്തെങ്ങ് നോക്ക് പോയി കിടത്തെ. അതിനെന്നെണ്ണം 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ? അച്ഛൻ അതും കൂടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ആ കൊള്ളാം, എന്തായാലും സന്തോഷം. അപ്പോഴേ നമ്മുടെ കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല നാടൻ മുട്ടകൾ കിട്ടും. താറാമുട്ടയും കിട്ടും, കോഴിമുട്ടയും കിട്ടും. പ്രത്യേകിച്ച് ഇവിടെ താറാവ് തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം, വയലാണ്. അപ്പോഴ് നിങ്ങൾ വരികയാണെങ്കിൽ, ഇതുവഴിയൊക്കെ വരികയാണെങ്കിൽ ഈ അച്ഛനെ ഒന്ന് അച്ഛൻ്റെ അടുക്കൽ നിന്ന് മുട്ട വാങ്ങിച്ചൊന്ന് സഹായിക്കുക. കാരണം പ്രായമായിട്ടുള്ള വ്യക്തിയാണ്, മാത്രമല്ല മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊന്നും വയ്യ വയ്യ. ആ ഇത് ഇതൊക്കെയാണ് വെള്ളം കൂടി നടക്കണ്ടേ? ഇതൊക്കെയാണ് അച്ഛൻ്റെ തൊഴിൽ. തീർച്ചയായിട്ടും പ്രായമായിട്ടുള്ള ആളാ, അദ്ദേഹത്തിന് ഒരുപാട് നേരം വെയിലത്ത് നിർത്തരുത്. നമ്മുടെ വീട്ടിലുള്ളയാണല്ലോ ഇതുപോലെ അച്ഛന്മാരും ചെയ്ത് കൂട്ടിക്കൊണ്ടിറങ്ങിയ വല്ലതും വീട്ടിൽ വിളിക്കത്തില്ലേ? അത് തന്നെ. അപ്പോൾ എന്താണെങ്കിലും അച്ഛനെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. അച്ഛൻ്റെ മുട്ട ഞങ്ങൾ വാങ്ങിച്ചു. ഇത് കൊണ്ടുപോകുന്ന കാര്യത്തിലാണ്, ഇത് കിറ്റ് ഒരു ആവശ്യമായിരിക്കും. കിറ്റൊന്നുമില്ല, കുഴപ്പമില്ല, ഞാൻ ബാഗിലിട്ട് കൊണ്ടുപോയിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കിറ്റൊന്നും ഇല്ല കേട്ടോ, ഒരു കിറ്റും കൊണ്ട് വരണം കേട്ടോ നിങ്ങൾ. അപ്പോൾ അച്ഛാ ഞങ്ങൾ പോകുന്നു കേട്ടോ. ശരി വാ. അപ്പോഴ് ഇതേ കണ്ടില്ലേ, ഇതാണ് അച്ഛൻ്റെ വീട്. വീടിന് ഫ്രണ്ടിലായിട്ടൊരു ചെറിയ കടയുണ്ട്. ഈ കടയിലാണ് അച്ഛൻ്റെ മുട്ട സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കുട്ടനാടൻ താറാമുട്ടയാണ് ഈ സെയിൽ ചെയ്യുന്നത്. ഈ സൈഡിൽ നിന്നായിരിക്കും ദിവസവും കച്ചവടം. ഈ സൈഡിൽ ഒരു കസേര ഇട്ടിട്ട് അവിടെയാണ് കച്ചവടം.